ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മറൈൻ വേൾഡിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ പാർട്ട് വണ്ണും ടൂവും ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ടൈമായിരുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ എൻ്റെ വീഡിയോ കുറച്ച് ഡിലേ ആയി പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെ. പിന്നെ സിംഹക്കുള്ളൊരു സ്ഥലം അടിപൊളി. വെള്ളം മാച്ചുന്നത് ഇങ്ങനെ അടിയിൽ കൂടി വെള്ളം പോവാ. മീനുകൾ വധിക്കാൻ എടുക്കാൻ തോന്നുന്നു. സിംഹം പോലെ ഇങ്ങനെ ഒരു വിഗ്രഹം പോലെയൊക്കെ ആയിട്ട് ഒരു കടലിൻ്റെ ഒരു അടിത്തട്ടാണ് നമുക്ക് രൂപപ്പെടുത്തിയിട്ട് ഒരു കാണിച്ചു തന്നിട്ടുള്ളത്. അടിപൊളി തന്നെയാണ്. നമ്മളെ വീഡിയോ 1, 2, 3 അങ്ങനെ പാർട്ടുകളായിട്ട് പോകാൻ, കാരണം അത്രയും കാണിക്കാനുണ്ട് ഈ മറൈൻ വേൾഡിൽ. ഒറ്റ വീഡിയോ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ കാണിക്കുന്ന ഏതായാലും ഡീപ്പായിട്ട് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അത്രയും നല്ല അടിപൊളിയാണ് മറൈൻ വേൾഡ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ഇത്രയും വീഡിയോസ് ലെങ്തി ആയി പോകുന്നതും. അതിനെന്താ അറിയാ, അയാള് ഫുൾ ടൈം ഇതിനുള്ളിൽ തന്നെ, അയാൾ ഇതിൽ തന്നെ നിന്നിട്ടാ തോന്നുന്നത്. എന്താ കാണിച്ചു? ഫ്ലൈംഗ് സുൽത്താനാ? ഹോയ്, അയാൾ ഹോയ്. അങ്ങോട്ട് നോക്ക്, ഇത് ഇതാണ് വീട്. വീടല്ല, ഒരു ഗുഹ. ഇതായ ഗ്ലാസ്സിനുള്ളിൽ വെള്ളത്തിൽ നീന്തി കളിക്കുന്ന കാഴ്ചക്കാരെ രസിപ്പിക്കാനുള്ള ഈ ആളുകൾക്ക് 2 മണിക്കൂർ ടൈമാണ് ഉള്ളത്. അവരുടെ അത്ര തന്നെ വലിപ്പമുള്ള മീനുകളാണ് നമുക്ക് വെള്ളത്തിൽ കാണാൻ കഴിയുന്നത്. നല്ലൊരു അടിപൊളി ആയിട്ടുണ്ട്. എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കും നമുക്ക് മുതിർന്നവർക്കും അത്രയേറെ ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി പാർക്ക് തന്നെയാണ്. ഇനി വരി ഒരു മീൻ. She knows that I gotta be trusted to fed love.
അതിൻ്റെ ഉള്ളിലേക്കാണ് അപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത്. അടിപൊളി, നമ്മൾ ഗൾഫിലൊക്കെ പോലെ അപ്പോൾ നമ്മളെ സ്വന്തം നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കുറച്ച് കാലമായി വന്നിട്ട് 3-4 വർഷമായി. ഞാനിപ്പോഴാണ് ഞങ്ങളിപ്പോഴാണ് എത്തിപ്പെടുന്നത് ഇവിടെ. അടിപൊളി തന്നെയാണ്, ഒരു മത്സ്യകന്യക ആണ് ഇത്. ഇതിങ്ങനെ ഒരുപാട് ഇതൊക്കെ ഇങ്ങനെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പട്ടൊക്കെ പുറത്ത് പോവുക. ഇനി ഇറങ്ങാം, ഇനി അവിടെ ഒക്കെ ഉണ്ടല്ലോ ഒരു മൂന്ന്. കൈ കഴുകണം നമ്മള്. അതുകൊണ്ടാണ് എവിടെത്തും കൈ, പിന്നെ മറ്റൊരു ടാങ്കിൽ ഇട്ടിട്ട് ആ കൈ ഇവിടെ കൊടുന്നിടാൻ പാടില്ല. എനിക്ക് പേടിയാണ്. ഫസ്റ്റ് ഒരാളെ ഫസ്റ്റ് കടിക്ക് ഫസ്റ്റ്, അത് അത് കഴിയൂലേ. എനിക്ക് ഏടെയാണ് ഇതിന്റെ കാണുമ്പോ വരുന്നൊക്കെ. ചെറിയ കുട്ടീനെ കേട്ടാ ട്ടോ. അല്ല അത് ഞാൻ ഇന്ത്യ കൊടുത്തതാ. ഇത് ഏരിന്ന പോവാ. ആദ്യ കുട്ടീനെ വിട്ടു കൊടുക്കട്ടെ, എന്നാലേ ആദ്യനെ തന്നെ തിന്നോട്ടെ. ഈ ഫിഷ് ഫീഡിങ്ങോട് തന്നെ മീനുകളുടെ ആ ലോകത്തെ ഒരു കുറച്ച് ഭാഗങ്ങൾ അവസാനിച്ചു. ഇനി കുട്ടികൾക്കായിട്ടുള്ള കളിക്കാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും മറ്റുള്ള ഐറ്റംസ് ഊഞ്ഞാലുകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതും പിന്നെ അതും ഇതിനോടനുബന്ധിച്ച് തന്നെ വേറെ കുറച്ച് വീഡിയോസും കൂടി ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. ഇതാ ഇവരിപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ള ഒരു നടപ്പാതയുള്ളത് ഇതിൻ്റെ ഭാഗത്ത് തന്നെയായിട്ട് ഒരു ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓടി പോട്ടാ, മുയലിൻ്റെ പുറത്ത് കയറിക്ക, മുയലിൻ്റെ പുറത്ത് പോയി കയറിക്ക.
കാക്കാക്കന്നെ കയറാൻ വയ്യ, അത്ര വലിയ മോയലാണ്. പാവണ കുട്ടി കയറി, ആ കയറിക്കോ, അതൊന്ന് കയറ്റി കൊടുത്താൽ. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ. പിന്നെ അവിടെ എന്താ സംഭവം? വേറെ എന്തോ ഉണ്ട്.